الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد إيمانية سدسل سنهد رأي الله نمك آتمية نردش وبدش نقل كنا شيخنا ورجاله آدرنية رأي سادة تكله إيمانية ثابتة പഠിതാക്കളായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുത്താലിം സഹോദരങ്ങളെ പണ്ഡിത മഹത്തുക്കളെ സുഹൃത്തു തൂബയിലൂടെ രാജാതിരാജനായ റബ്ബുൽ ഇജ്ജത്ത് നമ്മെ അറിയിച്ചത് വലായു സഹീറത്തൻ വലാ കബീറത്തൻ ചെറിയ ഒരു ചെലവാക്കൽ അവർ ചെലവാക്കൂല വലാ കബീറത്തൻ വലിയ ചെലവാക്കലും അതായത് ചെറിയ സതകകൾ വലിയ സതകൾ അവർ ചെയ്യുകയില്ല വാദിയൻ ഒരു മലഞ്ചെരിവിനെ അവർ മുറിച്ചുകിടക്കുകയും ഇല്ല ജാമ്യാഴ നൂരിയ വിദ്യാർത്ഥിയും കമാലി ബിരുദാരിയുമായ സഹോദരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു രാജനായ റബൽ ഇജത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഷഹീദിൻ്റെ കൂലി നൽകുന്ന വിഭാഗത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു താല ഹൃദയത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക മഹ്സറയിൽ യുബുൽ ആലിമു അൽ ആബിദു ആബിദിനെയും ആലിമിനെയും മഹ്ഷറയിലേക്ക് യാത്രയാക്കപ്പെടും ഫയുഖാലുലിൽ ആബിദി അപ്പോൾ ആബിദിനോട് പറയപ്പെടും ജന്ന സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചോ എന്ന് ആലിമി ആലിമിനോട് പറയുന്നത് നിൽക്കണം പോകരുത് മനുഷ്യർക്ക് നീ ഉപക ശുപാർശ നടത്തുന്നത് വരെ അതാ ഇൽമിൻ്റെ ആളുകൾക്ക് ജനങ്ങളെ ശുപാർശ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകുമെന്ന് ലബിയുന റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലം അതാണ് ദീനി ദീനിയൊലൂമ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ദീനി ഒലൂമ പഠിക്കണമെങ്കിൽ അതിന് ചെലവുകൾ ആവശ്യമാണ് അതിലേക്കുള്ള പ്രയാണവും ആവശ്യമാണ് അതാണ് റബിന്റെ കൽപ്പന അവർ ചെലവഴിക്കുകയില്ല ചെറുതും വലുതുമായ കാര്യങ്ങളെ അവർ ഒരു വാദിയെ ഒരു മലഞ്ചരിവിനെ അവർ മുറിച്ചു കിടക്കുകയുമില്ല ഇല്ല കുത്തിബലഹും അല്ലാഹു അവർക്ക് അതിന്റെ കൂലി നൽകപ്പെട്ടിട്ടല്ലാതെ എഴുതപ്പെട്ടിട്ടല്ലാതെ എന്തിനാണ് അവർ ഈ പണി ചെയ്യുന്നത് ഏറ്റവും നല്ല കൂലി അവർ അധ്വാനിച്ചതിൽ നിന്ന് ഏറ്റവും നല്ല കൂലി അവർക്ക് നൽകാൻ വേണ്ടിയാണ് ഇതവർ ചെയ്യുന്നത് ഇനി ശ്രദ്ധിക്കുക മുതാലിം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ദീനി അലോമ പഠിക്കണം മഹാനായ ഖദ്ദസല്ലാഹു സെറഹുൽ അസീസ് മഹാനവർ നൽകിയത് അവരുടെ മക്കളെ മഹാനായ സയ്ദ് മുഹമ്മദ് അലി തങ്ങളെയും ഉമർ അലി തങ്ങളെയും ഇന്ന് നമ്മുടെ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ഹൈദർ അലി ഷി പള്ളി ദർസിലേക്ക് വിട്ടിട്ടാണ് അവർക്ക് ബിരുദ ദാരികളായി പള്ളി ദർസ് അത് വളരെ ശ്രേഷ്ഠമേറിയ സംഗതിയാണ് ദീനി ഒലോമിൻ്റെ സംഗതി വളരെ പ്രധാനമാണ് അതാണ് സൂറത്ത് തൗബയിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത് എല്ലാവർക്കും യുദ്ധത്തിന് പുറപ്പെടേണ്ട ആവശ്യമില്ല നഫറ ും അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾക്ക് എന്താണ് പോകാതിരുന്നാൽ എല്ലാവരും പോണ്ട ഒരു വിഭാഗം പോകരുത് എന്തിനാണ് അവർ പോകാതിരിക്കുന്നത് ലിയ ദീനിന്റെ വിഷയത്തിൽ അവർ പഠിക്കാൻ വേണ്ടി തഫക്കോഹ് എന്ന് പറഞ്ഞാൽ അൽപാൽപം പഠിക്കുക എന്നുള്ളതാണ് പഠിച്ച് പഠിച്ച് അൽപാൽപം പഠിച്ചത് സംഭരിച്ച് വലിയ പണ്ഡിതനാകുക അപ്പൊ ഇതുകൊണ്ട് ഇരുന്ന് നന്നായിട്ട് പഠിക്കണം എന്നിട്ടോ വലിയ അവരുടെ ജനതക്ക് അവർ താക്കീത് നൽകാൻ വേണ്ടി എന്തിനാണ് അത് ഒരു സമൂഹത്തിന് താക്കീത് നൽകാൻ വേണ്ടി ഇതാ റജോയിലേക്കും രാജ്യത്തിന്റെ അതിർത്തി കാക്കാനും മറ്റും പോയ ആളുകൾ അവരിലേക്ക് മട മടങ്ങി വന്നാൽ അതുമൂലം അവർ സൂക്ഷ്മതയുള്ളവരാകും താക്കീത് കൊണ്ട് ഉപകാരം കിട്ടുന്നവരായി മാറും അപ്പോൾ ഒരു ടീം ഒരു ടീം ഇതിനായിട്ട് ഒഴിഞ്ഞ് മുഴിഞ്ഞ് അതിനു വേണ്ടി സമയം ചിലവഴിക്കണം വലിയ പുണ്യമുള്ള സംഗതിയുമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരൊറ്റ ഹദീസ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുത്തനബി സല്ലാ വസ്ല്ല പറഞ്ഞു ഇന്ന മിമ്മ യുൽഹെക്കുൽഒമിന മൊമിനായ ഒരു മനുഷ്യനിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മിൻ അവന്റെ സുഹൃദങ്ങളിൽ നിന്ന് അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അവൻ്റെ മരണശേഷം ഇപ്പോൾ ഒരു ഒരു ജാമ്യായിലൊരു സന്തതിയുടെ മരണവാർത്ത അറിഞ്ഞു വളപുരത്ത് സെയ്ദലിവി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ കൈപ്പുറം അദ്ദേഹം ഒരു പള്ളിയിൽ തറാവീഖ് നിസ്കരിക്കുന്നു പത്താമത്തെ അക്കാഴ്ച കുഴഞ്ഞു വീണു ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു ആ വീട് സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ ജനാദ സന്ദർശിച്ചു അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ മഹഫിറത്തും മർഹമത്തും നൽകട്ടെ നാം മരിച്ചുപോയവരുടെ ബന്ധുക്കളാണ് മരിച്ചുപോവുടെ മക്കളാണ് മരിച്ചുപോയ ഭർത്താക്കന്മാരാണ് മരിച്ചുപോയവരുടെ അമ്മോഷന്മാരാണ് മരിച്ചുവരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് മരിച്ചാൽ മരിക്കും അവരിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന് വിഷയത്തിൽ അസീസ് പറയാറുള്ളത് ഈ ഹദീസ് ഓദി പറയാറുള്ളത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉമറാക്കളെ സമ്പന്നന്മാരെ പഠിപ്പിക്ക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതും പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പെരിന്തൽമണ്ണ് അൽഷിഫ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട കാളികാവ് സ്വദേശി അടക്കാക്കുണ്ട് ബാപ്പു ഹാജി ഹോസ്പിറ്റലിലാണ് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ സമ്പത്ത് ഭൂരിഭാഗവും ദീനിന് നൽകുന്നു കറാച്ചി ബാപ്പു ഹാജി പട്ടിക്കാട് ജാമിയ നൂരി അറബിക് കോളേജിന് സമ്പത്ത് മുഴുവനും നൽകുന്നു അത് പഠിപ്പിക്കലാൻ വരിസംഖ്യ നൽകുന്നു പഠിപ്പിക്കലാൽ ഫർണിച്ചറുകൾ നൽകുന്നു പഠിപ്പിക്കലാൽ നിങ്ങൾ സ്ഥലം നൽകുന്നു പഠിപ്പിക്കലാൽ നിങ്ങൾ ദീനി ദീനോമ് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു നാം പറയാറുണ്ട് പഠിപ്പിക്കാൻ പറ്റവനെ പഠിപ്പിക്കാണ് ഞാൻ എന്ന് പറയുന്നത് അങ്ങനെ ഇൽമിനെ വല്ലവനും പഠിപ്പിച്ചാൽ വനഷറഹു അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്താൽ ഗ്രന്ഥരചനയാണ് വനഷറഹു നിങ്ങൾ പഠിച്ച് വളർന്ന് വലുതായി വലിയ ഗ്രന്ഥകാരന്മാരാകണം ഇമാം തങ്ങൾ ഇമാം ഷാഫി തങ്ങൾ ബഹുമാനപ്പെട്ട മഹദൂമുമാർ നമ്മുടെ പൂർവിക സൂരികളായ മഹാന്മാർ ഇമാം തങ്ങൾ സ്വാത്വികന്മാരായ നേതാക്കന്മാർ അവർ പഠിച്ചു പഠിച്ചിട്ട് ഗ്രന്ഥരചനകൾ കൊണ്ടും ദൈവത്തു കൊണ്ടും അതിനെ വ്യാപൃതമാക്കി പരത്തുകയും ചെയ്താൽ കൂലി കിട്ടും രണ്ട് സ്വാലിഹായ ഒരു കുട്ടിയെ വല്ലവനും ഉപേക്ഷിച്ചാൽ അതാ രക്ഷിതാക്കളെ നിങ്ങൾ ഈ മക്കളെ ഇവിടേക്ക് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുവേണ്ടി നിങ്ങൾ വിട്ടു അതാ കൂലി ആർക്ക് വാപ്പാക്ക് കൂലി മക്കൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ സ്വാലിഹാണ് മദ്യപാനിയല്ല ലഹരിയല്ല ഒരു തമ്മാടിത്തരവുമില്ല സ്വാലിഹാൻ ഒരു മകനെ വല്ലവനും ഇതാ ദീനന് വേണ്ടി സമർപ്പിക്ക സമർപ്പിച്ചാൽ മാത്രവുമല്ല പൊന്നു സഹോദരങ്ങളെ മഹിഷറയിൽ നമുക്ക് കിട്ടുന്നത് എന്താണ് രക്ഷിതാക്കൾക്ക് കിട്ടുന്നത് എന്താണ് ഞങ്ങൾക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണ് അൽ ആരെങ്കിലും ഓതിയാൽ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ മാതാപിതാക്കൾക്ക് പടച്ചറബ് ധരിപ്പിക്കുന്നതാണ് പ്രകാശത്താലുള്ള കിരീടത്തെ ലൗഹു സി അതിന്റെ വെളിച്ചം സൂര്യപ്രകാശം പോലെയാണ് ിദാഹുലി അവൻ്റെ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ രണ്ട് വസ്ത്രങ്ങളെയും ധരിപ്പിക്കുന്നതാണ് മഹ്ഷറയിൽ കൊടുഞ്ചൂടാണ് മഹിഷ്വറയിൽ വിചാരണ ഭയങ്കരമാണ് മഹ്ഷറയിൽ എരിപൊരി കൊള്ളുകയാണ് മഹിഷറയിൽ ചില രക്ഷിതാക്കൾക്ക് നല്ല കിരീടമുണ്ട് നല്ല വസ്ത്രമുണ്ട് പൂർണ്ണമായ വസ്ത്രമുണ്ട് ആ വസ്ത്രത്തിന്റെ പ്രത്യേകത ലേത ഈ ദുന്യാ ആ രണ്ട് വസ്ത്രങ്ങൾക്ക് കിടപിടിക്കുകയില്ല കണ്ണഞ്ചിപ്പിക്കും മനോഹരമായ രണ്ട് വസ്ത്രങ്ങൾ ഈ രക്ഷിതാക്കൾക്ക് കിട്ടുമ്പോൾ അവർ പറയും രണ്ടാളും പറയും കാരണത്താലാണ് ഞങ്ങൾക്ക് ഇവ നൽകപ്പെട്ടത് അപ്പോൾ അവരോട് പറയപ്പെടുന്നതാണ് നിങ്ങളുടെ കുട്ടി ഖുർആൻ പഠിച്ചത് കാരണമായിട്ട് കിരീടമാണ് കിട്ടുന്നത് വസ്ത്രമാണ് കിട്ടുന്നത് വിചാരണക്ക് െ അതുകൊണ്ട് പഠിപ്പിച്ചോളിയും പോലും അതിന് കാവലാണ് അതെ പതിനാറ് കാര്യങ്ങൾ സംഭവിച്ചാൽ ഭൂമിയിൽ പ്രകൃതി ഉണ്ടാകും അതായത് ഭൂമി ഭൂമികുലുക്കമുണ്ടാകും അതുപോലെ തന്നെ മനുഷ്യരെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കും മനുഷ്യരെ പാറക്കല്ലുകളെ കൊണ്ട് എറിഞ്ഞുകൊണ്ട് മനുഷ്യരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും മനുഷ്യന്റെ മനുഷ്യരിലേക്ക് ചുവന്ന മഴയുണ്ടാകും ഇങ്ങനെ പൊട്ടിയ മാലയിലെ മാല ണികൾ പൊട്ടുന്നത് പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ട് അതെല്ലിമല്ല പഠിക്കപ്പെട്ടു പക്ഷെ ദീനിലല്ല വേണ്ടി നല്ല ശമ്പളം കിട്ടണം ഒരു ലക്ഷം രണ്ടു ലക്ഷം എന്നിട്ടും പോരാ പോരാധീൻ ുദ്ദീൻ ദീനുള്ള പടമാണ്ഹിഫ ഉസ്താദിന്റെ അടുത്തേക്ക് വരുന്നത് ദീനിന്റെ പഠനത്തിന് വേണ്ടിയാണ് ധനത്തിന് വേണ്ടിയല്ല അള്ളാഹു തലത്തിലാക്കട്ടെ മൂന്ന് ഒരു മുസാഹിനെ വല്ലവനും അനന്തരമാക്കി കൊടുത്താൽ ഇത് അബ്ദുള്ള രാജാവ് മരിച്ചുപോയി സ്വർഗം കൊടുക്കട്ടെ അദ്ദേഹത്തിന് മുസ്ഹ് വിമാനത്തിൽ നിന്നും വിമാനത്താവളത്തിൽ വെച്ച് വാങ്ങുകയാണ് നാം ഓതുകയാണ് നമ്മുടെ പള്ളികളിൽ നമ്മുടെ മദ്രസകളിൽ നാം മോദിയ മുസാഫുകൾ ആ ഖുർആാനുകൾ അത് ആരെങ്കിലും ആനന്തരമാക്കിയതാണ് അത് ഓതിയതാണ് അതിന്റെ കൂലി അവൻ്റെ കിട്ടുന്നതാണ് വീടില്ലാത്ത ആളുകൾക്ക് വഴിയാത്രക്കാർക്ക് വീടുണ്ടാക്കി കൊടുത്താൽ ഔ ഹിറ നജാകൂ ഒരു നദിയെ ഒലിപ്പിച്ചാൽ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് വെള്ളം എത്തിച്ചാൽ അവന്റെ മുതലിൽ നിന്നും ഒരു അവന്റെ ജീവിതകാലത്തെ അവന്റെ ആരോഗ്യകാലത്തെ അവന്റെ മരണം മുതൽ അവനിലേക്ക് അതിൻ്റെ കൂലി എത്തുന്നതാണെന്ന് നബീന റസൂൽഹി മക്കളെ മുതലാകും നല്ല മുതലാകും അതുകൊണ്ട് നല്ല ഒരു പഠനം മഹാനായ് സഹനയുടെ സർവകലാശാലയിൽ നിന്ന് പഠിക്കുകയാണ് പഠിക്കുകയാണ് അതുകൊണ്ട് പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട് ഞാനും നിങ്ങളും ദീനിൻ്റെ ഹാദിമീങ്ങളാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പരിപാടിക്ക് വരാൻ അല്പം വൈകിയത് ബഹുമാനപ്പെട്ട പുറങ്ങ് അബ്ദുൾസ്താദിൻ്റെ പൊനോമനപുത്രൻ്റെ വിവാഹമുണ്ടായിരുന്നു അല്പം വൈകിയെങ്കിലും അലഹമില്ല കൂടാൻ കഴിഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈലി അദ്ദേഹം മാളിയേക്കലാണ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം അള്ളാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഒരുപാട് രോഗികൾ പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും ും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബിൽ ആലമീൻ